എൻ്റെ അച്ഛനമ്മ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? ഞാൻ കൂടെയില്ലേ? ശ്രീ, ഈ ബിൽഡിംഗില് ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? നമ്മുടെ ഓഫീസ് ലിഫ്റ്റ് പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? അപ്പപ്പോ അത് സ്റ്റക്കായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? അയ്യോ, നേരം എടുത്തു. ശ്രീകുട്ടി, സമയമായി. എന്താടാ, എക്സർസൈസ് തുടങ്ങിയോ? എന്തിനാ മതി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? നന്നായിട്ട് കഴിക്കാന്നോ? നന്നായിട്ട് കഴിച്ചോണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ്. ഞാൻ പോയി ആഹാരം ഉണ്ടാക്കാം. മതി, വയറ് നേരത്തെ നിറഞ്ഞു. ഇനി മുതല് വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചാ മതി. സൂപ്പർ ഗൈസ്, ടോയ്ലറ്റിൽ പ്ലംബിംഗ് വർക്ക് നടക്കാണ്, ആരും അങ്ങോട്ട് പോരുത്. നമ്മുടെ തങ്കരാജേട്ടൻ അമ്മേ ചുമ്മാ ബോറടിക്കല്ലേ, ഡെയിലി പോയിട്ട് വരാമ്മ ടൈലറിങ് പഠിക്കാനേ. വയ്യമ്മടാ, അവൻ തന്നെ എന്റെ അടുത്താ പഠിക്കുന്നേ, ഇവൻ അവന്റെ അടുത്ത് പോയി എന്ത് പഠിക്കാനാ? ശ്രീ, നിന്റെ ഡ്രീം എന്താ? അങ്ങനെയൊന്നുമില്ല. ലൈഫില് നിന്റെ ഡ്രീം? അങ്ങനെയൊന്നുമില്ലെന്നേ. ശരി, കാരി ഓൺ. അല്ല, നിന്റെ ഡ്രീം എന്താ? എനിക്കൊരു റെസ്റ്റോറന്റ് തുറക്കണം. എല്ലേല്ല, എന്തിനാ റെസ്റ്റോറന്റ്? ഐ ലവ് കുക്കിംഗ് ആൻഡ് എന്തൊരു വലിയ ബിസിനസ് ആണെന്നറിയോ. എല്ലേല ഒരു റെസ്റ്റോറന്റ്, അവിടെ തന്നെ ഒരു വീട്, എന്തൊരു രസമാണെന്നറിയോ. ഐ ആം സേവിംഗ് മണി ഫോർ ദാറ്റ്. റെസ്റ്റോറന്റിന് പേര് കണ്ടുപിടിച്ചോ? എത്ര നാളായി ആലോചിക്കുന്നെന്നറിയോ, പേര് മാത്രം കിട്ടിയില്ല. എസ് എസ് റെസ്റ്റോറന്റ് എന്നുവെച്ചാ ശ്രീ സിന്ധു. എങ്ങനെ, നിനക്ക് സത്യത്തിൽ ഒരു ഡ്രീമും ഇല്ലേ? അമ്മയെ നന്നായിട്ട് നോക്കണം, അത്ര തന്നെ. അത് ഡ്രീം അല്ല, കടമയാ. എന്തേലും ഒന്ന് അല്ല, എല്ലേന്ന് വെച്ചാ എന്തുവാ? ലൂസ് ആഞ്ചൽസ് ഇതായിരുന്നു.
സിന്ധു പോയാലോ? ഞാനിന്ന് ലേറ്റ് ആവും. ശരി, വെയിറ്റ് ചെയ്യാം. ഇല്ല, നീ പൊക്കോ, കുക്ക് ചെയ്ത് വെക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ക്യാബിൽ വന്നേക്കാം. ശരി, ഓക്കെ, ബൈ.